പ്രശസ്ത സംവിധായകൻ ഐ വി ശശിക്ക് വിട. ജിനേഷ് തമ്പിയുടെ പ്രത്യേക റിപ്പോർട്ട്. സംവിധാന കലയുടെ അഗ്രഗണ്യൻ ഐ വി ശശി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മകൾ അനുവിനെ സന്ദർശിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി ചെന്നൈയിൽ നിന്നും യാത്ര തിരിക്കേണ്ട ദിവസം രാവിലെയാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ഹിറ്റ് ഡയറക്ടർ ഐ വി ശശി വിട വാങ്ങിയത്. ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. നസീർ സത്യൻ എന്ന അച്യുതണ്ടിൽ മാത്രം വിഹരിച്ചിരുന്ന മലയാള സിനിമയ്ക്ക് നായക നടന്മാരുടെ ഒരു വൻ നിരയെ തന്നെ സംഭാവന ചെയ്ത ഫിലിം മേക്കറാണ് ഐ വി ശശി. ആർട്ട് ഡയറക്ടർ എന്ന നിലയിൽ സിനിമാ ജീവിതം തുടങ്ങിയ കോഴിക്കോട്ടുകാരൻ ഇരിപ്പം വീട്ടിൽ ശശിധരൻ എന്ന ഐ വി ശശിയുടെ വളർച്ച സിനിമാ ലോകത്ത് കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. മലയാള സിനിമയുടെ നായക സങ്കല്പങ്ങൾക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ച് അന്നേ വരെ വില്ലൻ വേഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന കെ പി ഉമ്മറിനെ നായകനാക്കി 1975 ഉത്സവം എന്ന തൻ്റെ ആദ്യ ചിത്രം വൻ ഹിറ്റാക്കി ഐ വി ശശി മലയാള സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പിന്നീട് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലുമായി ശശി സംവിധാനം ചെയ്ത 150 ചിത്രങ്ങളിൽ ഏകദേശം 100 സൂപ്പർ ഹിറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. മറ്റ് ഒരു ഡയറക്ടർക്കും ഇന്നേ വരെ അവകാശപ്പെടാനില്ലാത്ത സമാനതകളില്ലാത്ത തിളക്കമാർന്ന നേട്ടം. ഐ വി ശശിനെ കുറിച്ച് എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുകയാണെങ്കിൽ, മലയാള സിനിമയിലെ യഥാർത്ഥത്തിലൊരു ഒരു മാസ് ഡയറക്ടർ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ്. കാരണം ഇന്നാണ് നമ്മളൊരു മാസ് സീൻസിനെ കുറിച്ചും മാസ് ഫിലിമിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതെങ്കിൽ പോലും അതൊക്കെ തുടങ്ങി വെച്ച ഒരാളെന്ന രീതിയിലാണ് ഞാൻ ശശിനെ കാണുന്നത്. കാരണം ഈ നാടാണെങ്കിലും പഴയ അങ്ങാടി ആണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകൾ ആളുകളെ ഒരുപാട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിനിമകളൊക്കെ വളരെ ഈവൻ ദേവാസുരമാണെങ്കിൽ പോലുമൊക്കെ വൃത്തിയായിട്ട് എടുക്കാൻ സാധിച്ചിരുന്ന ഡയറക്ടറാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഏതുതരം സിനിമകളും ഏതുതരം തിരക്കഥകളും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ സേഫാണെന്ന് കാണിച്ചു തന്നിട്ടുള്ളൊരു സംവിധായകനാണ്. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുഭൂതി എന്ന സിനിമയിൽ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കത് രണ്ട് രീതിയിലാണ് എനിക്കൊരു മറക്കാൻ സാധിക്കാത്തത്. കാരണം ഐ വി ശശി എന്ന മെഗാ സംവിധായകന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ശ്യാം സാറ്, നമ്മളുടെയൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉണർത്തുന്ന മ്യൂസിക് സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടറാണ് ശ്യാം സാറ്. അപ്പൊ ശ്യാം സാറും കൂടിയായിരുന്നു അദ്ദേഹം തന്നെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ അദ്ദേഹവും ഐ വി ശശിയും എന്നുള്ള രണ്ടുപേരുമായിട്ട് ഈ അനുഭൂതി സിനിമയിൽ എനിക്ക് ഒരുമിക്കാൻ സാധിച്ചു. അതും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വേറിട്ട വഴികളിലൂടെ എന്നും സഞ്ചരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഐ വി ശശി മലയാള സിനിമാ ചേരുവകൾക്ക് പുത്തൻ സമവാക്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വൻ ഹിറ്റാക്കി മാറ്റിയ അവളുടെ രാവുകളിലൂടെ തനിക്ക് സൂപ്പർ സ്റ്റാർ ഡയറക്ടർ പദവി മാത്രമല്ല ശശി സമ്മാനിച്ചത്, സിനിമയിലെ നായിക സീമയിലൂടെ ജീവിത സഖിയെയുമാണ് ലഭിച്ചത്. മലയാള സിനിമയിലെ ഇപ്പോഴത്തെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയെ തൃഷ്ണയിൽ ആദ്യം നായകനായി അവതരിപ്പിച്ചതും മോഹൻലാലിന് നായക പ്രാധാന്യമുള്ള കഥാപാത്രം ഇനിയെങ്കിലും എന്ന സിനിമയിൽ ആദ്യം നൽകിയതും ഐ വി ശശി ചിത്രങ്ങളിലൂടെയായിരുന്നു. തമിഴകത്ത് ഒരു വർഷത്തോളം തിയേറ്ററിൽ നിറഞ്ഞോടിയ ഗുരുവിലൂടെ കമൽഹാസന് തമിഴകത്ത് സൂപ്പർ സ്റ്റാർ പദവി ഉറപ്പാക്കിയതും ഐ വി ശശി ചിത്രത്തിലൂടെയായിരുന്നു. ഡയറക്ടർ ഐ വി ശശി എന്ന് സിനിമാ ടൈറ്റിലിൽ പ്രദർശിപ്പിക്കുമ്പോൾ തിയേറ്ററിൽ വൻ കരഘോഷം മുഴങ്ങിയിരുന്നത് ശശി എന്ന ഡയറക്ടർക്ക് പ്രേക്ഷക മനസ്സുകളിൽ ലഭിച്ച വൻ സ്വീകാര്യതയുടെ നേർക്കാഴ്ചയായിരുന്നു. സ്റ്റിൽ ക്യാമറയുടെ ലോകത്തു നിന്നും മലയാള സിനിമയെ കൈപിടിച്ച് നടത്തി മലയാള അഭ്രപാളികളിൽ പുതിയ ദൃശ്യാനുഭവ വിസ്മയങ്ങൾ തീർത്ത എണ്ണം പറഞ്ഞ ടെക്നീഷ്യൻ കൂടിയായിരുന്നു ഐ വി ശശി എന്ന ഫിലിം മേക്കർ. സ്വദേശമായ കോഴിക്കോടിനെ ഏറെ സ്നേഹിച്ചിരുന്ന ശശി വിടവാങ്ങാൻ എന്ന പോലെ ഏകദേശം ഒരു മാസം മുമ്പ് പ്രിയ നാട്ടിൽ എത്തിയിരുന്നു. ആരൂഢം എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരവും മൃഗയ 1921 എന്ന ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡും 2014 കേരളം JC ഡാനിയൽ അവാർഡും നൽകി ഐ വി ശശിയെ ആദരിച്ചു. കാലത്തിനു മുമ്പേ സഞ്ചരിക്കാൻ എന്നും ഇഷ്ടപ്പെട്ടിരുന്ന ഐ വി ശശി
കാല യവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ മലയാള സിനിമാ ലോകത്തിന് നഷ്ടപ്പെടുന്നത് വെറും ഒരു ഫിലിം മേക്കറിന് മാത്രമല്ല, പകരം വയ്ക്കാനില്ലാത്ത സംവിധാന കലയുടെ ഒരു കുലപതിയെ തന്നെയാണ്. തലയിൽ തൂവെള്ള നിറത്തിലുള്ള തൊപ്പി അണിഞ്ഞ് മാത്രം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്ന ഐ വി ശശിയുടെ ചരിത്രം മലയാള സിനിമാ ലോകത്ത് സ്വർണലിപികളിൽ എഴുതപ്പെടും എന്ന് ഉറപ്പ്. പ്രവാസി ചാനൽ ന്യൂസ് ഡെസ്കിന് വേണ്ടി ജിനേഷ് തമ്പി.